പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പരമാവധി വോട്ട് ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥികൾ. മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളുടെയും പൊതുവാഹന പര്യടനത്തിന് സമാപനമായി. ജേക്സി തോമസ് പാമ്പാടി കൂരോപ്പട പഞ്ചായത്തുകളിലും ചാണ്ടിയോമൻ അകലക്കുന്നം പഞ്ചായത്തിലുമായിരുന്നു ഇന്നത്തെ പര്യടനം. പാമ്പാടി കൂരോപ്പട പഞ്ചായത്തുകളിലായിരുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജേക്സി തോമസിന്റെ ഇന്നത്തെ പര്യടനം. രാവിലെ 12 മൈലിൽ നിന്നും ആരംഭിച്ച പര്യടനം മാത്യുട്ടി തോമസ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. പര്യടനത്തിനിടെ പെയ്ത മഴയ്ക്കും സ്ഥാനാർത്ഥിയുടെയും പ്രവർത്തകരുടെയും ആവേശത്തെ തണുപ്പിക്കാനായില്ല. മണ്ഡലത്തിന്റെ വികസന പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ ഇടതുമുന്നണിക്ക് വോട്ട് എന്നതാണ് സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന. നിങ്ങളുടെ കണ്ണുകൾ കണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ ക്യാമറ കണ്ണുകൾക്ക് ഒപ്പിയെടുക്കാൻ വേണ്ടി കഴിയും. ഏതു നിലയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ സ്ഥാനാർത്ഥിയെ എത്രമേൽ വൈകാരികമായ സ്നേഹവായ്പകളോടുകൂടിയിട്ടാണ് ഇവിടെ ജനങ്ങൾ സ്വീകരിക്കുന്നത്? മാറാൻ ഉറച്ചു നിൽക്കുന്ന പുതുപ്പള്ളിയുടെ പ്രതീകങ്ങളാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പര്യടനം പിന്നിടുന്ന ഓരോ കേന്ദ്രങ്ങളും. അകലക്കുന്നം പഞ്ചായത്തിലായിരുന്നു UDF സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ വാഹന പര്യടനം. ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നിന്നെത്തിയ കോൺഗ്രസ് പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് പര്യടനം. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞു. നമ്മൾ മാറുന്ന ഒരു സമൂഹമാണ്, ആ മാറുന്ന സമൂഹത്തിൽ മാറ്റം അനിവാര്യമാണ്. അപ്പോൾ പുതുപ്പള്ളിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. പ്രത്യേകിച്ച് ഞാൻ കരുതുന്നത് സ്പോർട്സ് മേഖലയാണ്. ആ സ്പോർട്സ് മേഖലയിൽ ഒരു കുതിച്ചുചാട്ടം കേരളത്തിനും പുതുപ്പള്ളിക്കും ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അകലക്കുന്നം പഞ്ചായത്തിലായിരുന്നു NDA സ്ഥാനാർത്ഥി ലിജിൻ ലാലിൻ്റെയും പര്യടനം. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളുടെ 4-ാം ഘട്ട പര്യടനം ഇതോടെ പൂർത്തിയായി. നാളെ കൊട്ടിക്കലാശത്തോടെ പരസ്യപ്രചരണത്തിന് സമാപനമാകും. കൈരളി ന്യൂസ്, പുതുപ്പള്ളി.